മക്കളെ ഉപേക്ഷിച്ച് കാമുകനെ പോയ സംഭവത്തിൽ കാമുകനെയും യുവതിയെയും വടകര പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയായ യുവാവിനെയും മന്ദരത്തൂർ സ്വദേശിനിയായ യുവതിയെയുമാണ് നെന്മാറയിൽ വെച്ച് പോലീസ് പിടികൂടിയത്. വടകര സഹകരണ ആശുപത്രി, വടകര, കോഴിക്കോട്. പ്രായപൂർത്തിയാവാത്ത 6ഉം 9ഉം വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ മന്ദരത്തൂർ സ്വദേശിയായ യുവതിയെയും തിരുവനന്തപുരം സ്വദേശിയായ മഹേഷിനെയുമാണ് വടകര പോലീസ് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. മന്ദരത്തൂർ സ്വദേശിയായ യുവതിയുടെ ഭർത്തൃ വീട്ടിന്റെ തൊട്ടടുത്ത താമസക്കാരനാണ് ജിം ട്രെയിനറായ മഹേഷ്. അയൽവാസിയും വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ മഹേഷുമായി 28കാരി പ്രണയത്തിലാവുകയായിരുന്നു. തുടർന്ന് മന്ദരത്തൂരിൽ ഒരു മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഭർത്താവിനൊപ്പം നാട്ടിലെത്തിയ യുവതി ചടങ്ങ് കഴിഞ്ഞതിനു ശേഷം പോകാൻ മടിക്കുകയും പിന്നീട് ബുള്ളറ്റുമായി മന്ദരത്തൂരിൽ യുവതിയുടെ അടുക്കലെത്തിയ മഹേഷിനൊപ്പം തന്റെ രണ്ട് പെൺമക്കളെയും ഉപേക്ഷിച്ച് പോവുകയുമായിരുന്നു. ശേഷം വടകര പോലീസിനു കൈമാറിയ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും JJ Act 75 പ്രകാരം മഹേഷിനെതിരെ പ്രേരണാകുറ്റത്തിനും യുവതിക്കെതിരെ കുട്ടികളെ ഉപേക്ഷിച്ചു പോയതിനും കേസെടുക്കുകയും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു. മന്ദരത്തൂരിൽ നിന്ന് ഒരു 28 വയസ്സുള്ള ഭർത്തൃമതിയായ രണ്ട് കുട്ടികളുടെ മാതാവായ ഒരു സ്ത്രീ തിരുവനന്തപുരം സ്വദേശിയായ മഹേഷ് എന്ന് പറഞ്ഞ ആളെപ്പുറം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ കർണാടകയിലുണ്ടെന്നുള്ളൊരു വിവരം കിട്ടി. അങ്ങനെ പോലീസ് മജീദ് അസൈന്റെ നേതൃത്വത്തിൽ പോലീസ് കർണാടകയിൽ പോയി. കർണാടകയിൽ പോയപ്പോൾ അവരവിടെ നിന്ന് മാറി മാറി പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോക്ക് തുടങ്ങി. പിന്നെ കോയമ്പത്തൂരിലേക്ക് പോയി. അങ്ങനെ മാറി മാറി ഇവരെ പിന്നാലെ പോലീസും സഞ്ചരിച്ചു. അങ്ങനെ അവർ നെന്മാറയിലെത്തിയപ്പോൾ പോലീസ് അവരെ തടഞ്ഞു വെച്ചു. നെന്മാറ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു. ഇന്നലെ അവിടുന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു, ചോദ്യം ചെയ്തു. ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി. 75 JJ Act പ്രകാരം നമ്മൾ ഇവർക്ക് രണ്ടുപേർക്ക് പ്രേരണയ്ക്ക് ഇയാൾ മഹേഷിനെതിരെയും ആ കുട്ടികളെ വീട്ടിൽ ഉപേക്ഷിച്ച് പോയ കാര്യത്തിൽ നമ്മൾ JJ Act 75 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു, അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം ഇത്തരം പ്രവർത്തികളിൽ ആർക്കും തന്നെ നിയമ നടപടിയിൽ ഒരു തരത്തിലുള്ള സംരക്ഷണം ലഭിക്കില്ലെന്നും സമൂഹത്തിൽ ഇത്തരം പ്രവണത കുറച്ചു വരികയുമാണ് ചെയ്യേണ്ടതെന്നും SI അബ്ദുൾ മജീദ് പറഞ്ഞു. മൂന്നാൾക്കാർക്ക് ഇതൊരു പാഠമായിരിക്കും. അവർ നിയമത്തിന്റെ മുമ്പിൽ നടപടി നേരിടേണ്ടി തന്നെ ചെയ്യും. അതിലൊരു യാതൊരു താമസമില്ല. എവിടെ പോയാലും അവർക്ക് എവിടുന്ന് ഒരു സംരക്ഷണം കിട്ടൂല. നിയമ നടപടി സംരക്ഷണം കിട്ടൂല. അവർ അതിനായിട്ട് വിധേയപ്പെടും. അതുകൊണ്ട് ഇനി ഭാവിയിലുള്ളവർ ഇതുകൂടി ശ്രദ്ധിച്ചിട്ട് ഈ പ്രവണത എങ്ങനെ നമുക്ക് സമൂഹത്തിൽ നിന്ന് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അനീഷ്, ഷിനിൽ, ആഷിൽ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് കേസ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നിമിഷങ്ങൾക്കകം ചെയ്തു നൽകുന്നു. വാഹന ഇൻഷുറൻസും ലഭ്യമാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസിന്റെ സഹോദര സ്ഥാപനം. അത്യാധുനിക ടെക്നോളജി, കൃത്യമായ സേവനം. പ്രിൻസ് ഓട്ടോ സ്കാൻ, GT റോഡ്, വടകര. ഫോൺ 04962935605. മൊബൈൽ 9447234283.